വളരെ മനോഹരമായ ഒരു കാഴ്ച കണ്ടിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, ഒരു ഫ്ലാറ്റിൽ നിന്നും അവിടെ താമസിക്കുന്നത് രണ്ട്, എനിക്ക് തോന്നുന്നു റിട്ടയർമെൻറ്റ് ലൈഫൊക്കെ നടത്തിയിരുന്ന രണ്ട് ആളുകളാണെന്ന് തോന്നുന്നു അവർ താമസിച്ചിരുന്നത്. അവരോടൊപ്പം അല്ലെ അവരെ കാണുവാൻ വേണ്ടി മക്കളും അതേപോലെ തന്നെ കൊച്ചുമക്കളും കൂടെയൊക്കെ വന്നിട്ട് അവർ വന്ന് അവസാനം തിരിച്ചു പോകുന്ന അല്ലെ ഇവരെ കണ്ട് ഈ റിട്ടയർമെൻറ്റ് ലൈഫ് നടത്തിക്കൊണ്ടിരിക്കുന്ന അച്ഛനെയും അമ്മയും കണ്ടതിന് ശേഷം മക്കളും കൊച്ചുമക്കളും തിരിച്ചു പോവുകയും അവരെ യാത്രയാക്കുകയും ചെയ്യുന്ന ഒരു സീൻ ഇപ്പോൾ കണ്ടതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും വളരെ നല്ല മനോഹരമായ നിമിഷങ്ങളായിരുന്നു. മറ്റൊന്നുമല്ല, അവരുടെ ആ യാത്രയായപ്പം മനസ്സിൻ്റെ ഉള്ളിലെ ആ ഒരു സന്തോഷവും മക്കളെയൊക്കെ കണ്ടതിൻ്റെ സന്തോഷവുമായിരിക്കാം, പിന്നെ അതിനുശേഷം വീണ്ടും വരൂ എന്ന് പറഞ്ഞുകൊണ്ട് വിടുന്ന ആ ഒരു സന്തോഷവും, പിന്നെ ആ റിട്ടയർമെൻറ്റ് ലൈഫ് ഫ്ലാറ്റിൽ ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു ലൈഫും, അവർ പക്ക ഹാപ്പിയാണ് എന്നുള്ള കാര്യം അവരുടെ മുഖത്ത് നിന്ന് തന്നെ നമുക്കറിയാൻ പറ്റും. ആ ഒരു മൊമെൻറ്റ് കണ്ടുകൊണ്ട് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്ന മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ തുടർച്ചയായിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒട്ടും പഠിക്കരുത്, ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. മുമ്പ് തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മടിക്കരുത്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എടപ്പള്ളിയിലാണ്. ഇവിടെ എടപ്പള്ളിക്ക് തൊട്ടടുത്തായിട്ട് ചേരാനല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ട് ഒരു ഫ്ലാറ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുവാനായിട്ടാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം ചേരാനല്ലൂരാണ്. ചേരാനല്ലൂർ എന്ന് പറഞ്ഞാൽ എടപ്പള്ളിയിൽ നിന്ന് വെറും 2 കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് 2.5 കിലോമീറ്ററുള്ള എടപ്പള്ളി സിഗ്നലിലേക്കുള്ള ദൂരം ഇവിടെയായിട്ട് ഈ കാണുന്ന ഫ്ലാറ്റാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത്. ഈ കാണുന്ന ഫ്ലാറ്റിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടുത്തെ ഫ്ളാറ്റ് 30 സെൻറ്റിലായിട്ട് 11 നിലകളിലായിട്ട് 38 യൂണിറ്റ്സാണ് ഈ ഒരു ഫ്ലാറ്റിനകത്ത് മൊത്തത്തിലുള്ളത്. അപ്പോൾ ഈ ഒരു 38 യൂണിറ്റ്സിനകത്ത് 37 യൂണിറ്റ്സും ഇവിടെ സോൾഡ് ഔട്ടാണ്. 2019 തന്നെ ഇവിടെ അസോസിയേഷൻ രൂപീകരിച്ചു, ഫുള്ള് ഹാൻഡ് ഓവറിങ് എല്ലാം കഴിഞ്ഞു. ഈ ഒരു യൂണിറ്റ് ഈ ഫ്ലാറ്റ് പണിത സമയത്ത് ഇവരൊരു മോക്ക് ഫ്ലാറ്റ് ചെയ്തിരുന്നു, ഒരു ഡെമോ ഫ്ലാറ്റ് ചെയ്തിരുന്നു, ഫുൾ ഫർണിഷ് ചെയ്ത ഒരു ഡെമോ ഫ്ലാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഡെമോയ്ക്ക് വെച്ചിരുന്ന ആ ഒരു ഫ്ലാറ്റാണ് ഇവിടെ വിൽക്കുവാനുള്ളത്. ആ ഒരു ഫ്ലാറ്റാണ് ഈ വീഡിയോയിൽ നമ്മൾ അറിയാനുള്ളത്. മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഫർണിഷ്ഡ് ആയിട്ട് 3 ബെഡ്റൂമുള്ള ഫ്ലാറ്റാണ്. ഇനി ഇവിടെ നിന്ന് എടപ്പള്ളിക്കുള്ളതുപോലെ ഞാൻ പറഞ്ഞു 2.5 കിലോമീറ്റർ മാത്രമാണ്. അതേപോലെ തന്നെ ഇവിടെ നിന്ന് ചേരാനല്ലൂർ സിഗ്നലിലേക്ക് നോക്കിയാൽ ഏകദേശം 200 മീറ്റർ താഴെ മാത്രമാണ് ഇവിടെ നിന്ന് അവിടേക്കുള്ള ദൂരം. വെറും 100 മീറ്റർ മാത്രമാണ് ഇവിടെ നിന്ന് ഹൈവേയിലേക്കുള്ള ദൂരം വരുന്നത്. അതായത് പഴയ NH 17 ഇപ്പോൾ വൈഡനിങ്ങും മറ്റുമൊക്കെ വരാൻ പോകുന്ന 17 ദൂരം വെറും 100 മീറ്ററിൽ താഴെ മാത്രമാണ്. അപ്പോൾ ഇവിടെ നിന്ന് അമൃതയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 1.5 കിലോമീറ്റർ മാത്രമാണ് അമൃതയ്ക്കുള്ള ദൂരം. അതേപോലെ തന്നെ ആസ്റ്റർ മെഡിസിറ്റി അതൊക്കെ വളരെ അടുത്തായിട്ട് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കളമശ്ശേരിക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എത്തുവാനും മറ്റും അത് നമുക്ക് കണ്ടെയ്നർ റോഡിലേക്ക് പോകാം. ആ കണ്ടെയ്നർ റോഡിലേക്ക് പോകുന്ന വഴിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 200 മീറ്റർ മാത്രമാണ് താഴെയാണ് അതിൻ്റെ ദൂരമുള്ളതെന്നൊക്കെ. അപ്പോൾ ഈ ഒരു ഫ്ലാറ്റാണ് നമുക്ക് കാണാനുള്ളത്, ഫുൾ ഫർണിഷ്ഡ് ആയിട്ടുള്ള ഡെമോ ആയിട്ടുള്ള ഫ്ളാറ്റ്. നമ്മളങ്ങനെ പലതും കണ്ടിട്ടുണ്ട്, ഡെമോയ്ക്ക് വെച്ചിരുന്ന വാഹനങ്ങളും മറ്റുമൊക്കെ വിൽക്കുന്നതായിട്ടല്ലേ ഷോറൂമുകളിൽ ഡെമോ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യാത്ത നല്ല പുത്തൻ പുതു വാഹനങ്ങളൊക്കെ നമുക്ക് വിൽക്കുവാൻ വെച്ചേക്കുന്ന പോലുള്ള അത് ചിലപ്പോൾ നല്ല നല്ല ഡീലുകളായിരിക്കും അതിൽ നമുക്ക് കിട്ടുക. പ്രൈസിലൊക്കെ ഒരുപാട് ഡിസ്കൗണ്ട് കിട്ടും, ഒരുപാട് നല്ല രീതിയിലുള്ള കുറഞ്ഞ പ്രൈസിൽ നമുക്ക് സ്വന്തമാക്കുമ്പം എല്ലാ രീതിയിലും എല്ലാ ഫുൾ ഫർണിഷ്ഡ് ആയിട്ട് ചെയ്തേക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടുമ്പോൾ നല്ലൊരു ഡീൽ കിട്ടുമായിരിക്കും അല്ലേ. തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യുക, കാണുക, വീഡിയോ അവസാനം വരെ കാണുക, ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന നല്ല ഡീൽ എന്താണെന്ന് കാണാൻ. നമുക്ക് നേരെ ഫ്ലാറ്റിനുള്ളിലേക്ക് കയറാം. 2-ാമത്തെ നിലയിലാണ് നമ്മൾക്ക് കാണേണ്ട ഈ ഫ്ലാറ്റ് ഉള്ളത്. ഈ ഫ്ലാറ്റിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 1723 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു ഫ്ലാറ്റ് വരുന്നത്. 1723 സ്ക്വയർ ഫീറ്റുള്ള 3 ബെഡ്റൂമുള്ള ഫ്ലാറ്റാണ്. അതായത് 2-ാമത്തെ നിലയിലാണ്, 2nd ഫ്ലോറിലാണ് ഈ ഒരു ഫ്ലാറ്റ് ഉള്ളത്. 2A2 എന്നാണ് ഈ ഒരു ഫ്ലാറ്റിൻ്റെ നമ്പർ. നമുക്ക് നേരെ ഫ്ലാറ്റിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഇതാണ് മെയിൻ ഡോറ് വരുന്നത്. മെയിൻ ഡോർ തുറന്ന് നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറാം. മെയിൻ ഡോർ തുറന്ന് നേരെ വരുമ്പോൾ ഇതാ ഫുൾ ഫർണിഷ് ചെയ്തിരിക്കുന്ന ഒരു ലിവിങ് ഏരിയയിലേക്ക് നമ്മൾ ആദ്യം എത്തുന്നു. ഫുൾ ഫർണിഷ് ചെയ്തിരിക്കുന്ന എല്ലാ രീതിയിലും ഫർണിഷ് ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു ഫ്ലാറ്റ്. അത് എടുത്ത് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഈ ഒരു 38 യൂണിറ്റ് ഫ്ലാറ്റുകൾ ഈ ഒരു ഫ്ലാറ്റ് കാണിച്ചിട്ടാണ് ആളുകൾ ഇവർ ഈ ഒരു ബിൽഡർ വിറ്റിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും, ഏറ്റവും നല്ല രീതിയിൽ ഫർണിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അല്ലെ ഏറ്റവും അട്രാക്റ്റീവ് ആകുന്ന രീതിയിൽ ഫർണിഷ് ചെയ്ത് ആളുകളെ കൺവീൻസ് ചെയ്തെങ്കിൽ മാത്രമാണ് ഈ ബാക്കിയുള്ള ഫ്ലാറ്റുകൾ നമുക്ക്
അവർക്ക് വിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവർ ക്വാളിറ്റിയുടെ കാര്യത്തിലും ഉപയോഗിച്ചിരിക്കുന്ന മറ്റ് സാധനങ്ങൾ, അതായത് ഇൻറ്റീരിയർ വർക്ക് ചെയ്തേക്കുന്ന കാര്യം, അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ആയാലും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ, നല്ല ഹൈ സാധനങ്ങൾ മാത്രമായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാകുക. മറ്റൊന്നുമല്ല, ഇത് കണ്ടിട്ട് വേണം പുതിയൊരാൾ വന്ന് അയാൾക്ക് ഈ ഒരു ഫ്ലാറ്റിനോട് ഒരു ആകർഷണം ചെയ്ത് തോന്നി ആ ഫ്ലാറ്റ് വാങ്ങിക്കുവാൻ, അല്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ അത് മൊത്തം ചെയ്തിരിക്കുന്നു. ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നു. നമുക്ക് 5 പേർക്ക് ഇരിക്കാവുന്ന സെറ്റ് ഇവിടെ സെറ്റ് ചെയ്തേക്കും നമുക്ക് കാണാം. ഇതെല്ലാം ഉൾപ്പെടെയുള്ള പ്രൈസാണ് കേട്ടോ ഞാൻ ലാസ്റ്റ് പറയാൻ പോകുന്നത്. പിന്നെ ഇവിടേക്ക് നോക്കിയാൽ ഈ ഒരു ഭിത്തിയിലായിട്ട് ഫുള്ള് വാൾ സ്റ്റിക്കർ ഒട്ടിക്കുകയും അതിൻ്റെ നടുക്കായിട്ട് പെയിൻറ്റിങ്സും മറ്റുമൊക്കെ കൊടുത്തേക്കും നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു കോർണറിലായിട്ട് നോക്കിയാൽ അവിടെ ചെറിയ ക്ലോക്കൊക്കെ വെക്കാനുള്ള ഒരു പ്ലേസും മറ്റുമൊക്കെ കാണാം. പിന്നെ ചെറിയ ചെറിയ ആൻറ്റിക്ക് മാതിരിയുള്ള ഐറ്റംസും മറ്റുമൊക്കെ വെച്ചേക്കും നമുക്ക് കാണാൻ പറ്റും. ഇവിടെയായിട്ട് ഒരു പാർട്ടീഷൻ വരുന്നുണ്ട്. ആ ഒരു പാർട്ടീഷനകത്തും അതേപോലുള്ള ഐറ്റംസും മറ്റുമൊക്കെ വെച്ചേക്കും നമുക്ക് കാണാൻ പറ്റും. ഇനി ഇപ്പുറത്തേക്ക് തിരിയാം, ഈ ഒരു വശത്തേക്ക് തിരിയാം. ഇവിടേക്ക് നോക്കി ടി വി യൂണിറ്റ് ഏരിയ കൊടുത്തിരിക്കുന്നു. നല്ല ഭംഗിയായിട്ട് ഒരു ടി വി യൂണിറ്റ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇതെല്ലാം മറൈൻ പ്ലൈവുഡ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡിസൈൻ വർക്ക് എല്ലാം, നല്ല ഇൻറ്റീരിയർ വർക്ക് എല്ലാം ചെയ്തിരിക്കുന്നത് ഇവരുടെ തന്നെ, ഈ ഒരു ബിൽഡറിൻ്റെ തന്നെയാണ് ഇൻറ്റീരിയർ കമ്പനിയാണ് അത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിനെല്ലാം ഒരു ഗുണനിലവാരം ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ എടുത്തു പറയേണ്ടതുണ്ട്. അത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഡീലിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് അവരോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുകയും ചെയ്യും. പിന്നെ ഇതിൻ്റെ വശങ്ങളായിട്ട് നോക്കിയാൽ ഇവിടെയായിട്ട് ചെറിയ ചെറിയ സാധനങ്ങളോ അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സോ ഒക്കെ വെക്കുവാനുള്ള സ്ഥല സൗകര്യങ്ങൾ ഇവിടെയും മറ്റുമായിട്ടൊക്കെ നമുക്ക് കാണുവാൻ പറ്റും. ഇനി ഇവിടെ സെൻട്രലായിട്ട് ഒരു ചെറിയൊരു ടീപ്പോയും അവിടെയായിട്ടൊരു വരവധാനിയും മറ്റുമൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നു. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഒരു സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ള ഒരു സീലിംഗ് വർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വാം കളർ ടോണുള്ള ലൈറ്റുകളാണ്. ഒത്ത നടുക്കായിട്ട് നല്ലൊരു ഫാൻസി ആയിട്ടുള്ള ഒരു ഫാനും അവിടെ നൽകിയിരിക്കുന്നു. അപ്പോൾ നല്ല ഭംഗിയുള്ള ഫാനാണ്. അതിൻ്റെ കളറും ഒക്കെ നല്ല ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്നു. അപ്പോൾ 2019 ഈ ഒരു ഫ്ലാറ്റ് ഫുള്ളായിട്ടും കഴിഞ്ഞത്, അതായത് എല്ലാം പണിത് വിറ്റതും മറ്റുമൊക്കെ. അപ്പോൾ അതിനുശേഷമാണ് നമ്മുടെ ഇവരുടെ അസോസിയേഷനും മറ്റുമൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇനി ഫ്ലോറിലേക്ക് നോക്കിയാൽ ടൈലുകളുടെ കാര്യം, ഒരു ഐവറി കളറുള്ള വലിയ ടൈലുകളാണ് കേട്ടോ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് ആ ഒരു ടൈലുകൾ മറ്റും കാണാനായിട്ട്. ഇനി ഇവിടെയായിട്ട് ഒരു ബാൽക്കണി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബാൽക്കണിയുടെ ഈ ഒരു പോർഷന് വലിയ 2 ജനാലകളാണ്. UPVC വിൻഡോസാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു UPVC ഡോറ് നമുക്ക് സ്ലൈഡ് ചെയ്ത് തുറക്കാം. തുറന്നു കഴിഞ്ഞാൽ നേരെ നമ്മൾ ബാൽക്കണിയിലേക്കാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലാറ്റിന് മാത്രം പ്രത്യേകത ഉള്ളൊരു കാര്യം കൂടെയുണ്ട്. സാധാരണ ബാൽക്കണി ഏകദേശം ഇവിടം വരെയുള്ളൂ. ഇവിടെയായിട്ടാണ് ഈ ഒരു കൈവരിയും മറ്റുമൊക്കെ ഉള്ളൂ. പക്ഷേ ഈ ഒരു ഫ്ലാറ്റിന് മാത്രം, അതായത് ഈ ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിനകത്ത് ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് മാത്രമുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതധികം കുറച്ച് സ്പേസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് വേണമെങ്കിൽ ഈ ഒരു കൈവരികൾ നമുക്ക് അങ്ങോട്ടേക്ക് നീട്ടി അവിടെയായിട്ട് പണിത് നമുക്ക് വേണമെങ്കിൽ വെക്കാം. അല്ലെങ്കിൽ ഇവിടെ ഒരു ഡോറോ മറ്റുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലാറ്റിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ റിട്ടയർമെൻറ്റ് ലൈഫും മറ്റുമൊക്കെ ആസ്വദിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും തുണി ഉണക്കുവാനും അല്ലെ മറ്റ് കാര്യങ്ങൾക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം നന്നായിട്ട് യൂസ് ചെയ്യാം. കാരണം തുണി ഉണക്കുവാനോ അല്ലെങ്കിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനൊരു സ്പേസ് ഇവിടെ അഡീഷണൽ ആയിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്തിൽ. അപ്പോൾ ഇവിടെ കൈവരികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇരുമ്പിൻ്റെ റാഡും അതേപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പൈപ്പുകളുമൊക്കെ വെച്ച് നല്ല ഉയരത്തിൽ കൈവരികൾ കൊടുത്തിരിക്കുന്നു. അപ്പോൾ നല്ലൊരു ബാൽക്കണി സ്പേസ് നമുക്ക് ഇവിടെ അവകാശപ്പെടാവുന്നതാണ് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ലഭിക്കുന്നത്. ഇനി നമുക്ക് നേരെ പോകേണ്ടത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ദേ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഒരു പാർട്ടീഷൻ നേരത്തെ നമ്മൾ കണ്ടിരുന്നു. ഈ കാര്യങ്ങളെല്ലാം കണ്ട് ഈ ഒരു ചെറിയ ചെറിയ ഐറ്റംസ് എല്ലാം വെച്ചിരിക്കുന്ന ഇതിനോട് ചേർന്ന് കൊണ്ട് കാണുന്ന ഈ ഒരു പാർട്ടീഷൻ കയറി കഴിഞ്ഞാൽ നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ഇവിടെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ CNC കട്ടിങ് വരുന്ന ഡിസൈൻസും മറ്റുമൊക്കെ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് LED ലൈറ്റുകളൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഒരു ഭാഗം ഇരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ഡൈനിങ് ഏരിയയിലേക്ക് നോക്കിയേ, 6 പേർക്ക് ഇരുന്ന് ആഹാരം കഴിക്കാവുന്ന വലിയൊരു ഡൈനിങ് ടേബിൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഗ്ലാസിൻ്റെ ടോപ്പാണ് കേട്ടോ ഈ ഒരു ഡൈനിങ് ടേബിളിന് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഡൈനിങ് ഏരിയ മനോഹരമാക്കി വെക്കുവാനായിട്ട് അത്യാവശ്യം പെയിൻറ്റിങ്സും മറ്റുമൊക്കെ ഇവർ അങ്ങായിട്ടൊക്കെ ഉപയോഗിച്ചിരിക്കുന്നു. നല്ല ഭംഗിയായിട്ട് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ബാൽക്കണിയിലേക്ക് ഇറങ്ങാൻ തക്ക പാകത്തിനായിട്ട് ഇവിടെയായിട്ട് UPVC ആ ഒരു ജനാലയും ചെറിയൊരു വിൻഡോയും ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നു. അപ്പോൾ നല്ല വലുപ്പമുള്ള ഒരു ഡൈനിങ് ഏരിയ. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കിയാൽ ഇവിടെയായിട്ട് അത്യാവശ്യം നമുക്ക് സ്റ്റോറേജ് സ്പേസ്, ഡ്രോസ് സ്റ്റോ മറ്റുമൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നത് നമുക്ക് കാണാം. ഈ ഭാഗത്തായിട്ടാണ് അടുക്കളയുടെ ഡോർ വരിക.
ഇനി ഇപ്പുറത്തേക്ക് മാറി കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്ക് വാഷ് ഏരിയ കൂടത്തേക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടോപ്പ് നാനോ വൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ബോണിലായിട്ട് ജാഗ്വറിൻ്റെ ഒരു വാഷ് ബേസും നൽകിയിരിക്കുന്നു. മിററും എൽ ഇ ഡി ലൈറ്റും അതിന് മുകളിലായിട്ട് ആർട്ടിഫിഷ്യൽ ഒരു ചെറിയ ചെടിയും മറ്റുമൊക്കെ പൂച്ചട്ടിയും മറ്റുമൊക്കെ അവിടെയും നൽകിയിരിക്കുന്നു. താഴത്തായിട്ട് സ്റ്റോറേജ് സ്പേസും നമുക്ക് നൽകിയിട്ടുണ്ട്. അതിനോട് ചേർന്നുകൊണ്ട് തന്നെ ഒരു കോമൺ ബാത്റൂം, അതിലേക്ക് നമുക്ക് കയറാം. അതിന് മുമ്പായിട്ട് ഈ ഒരു ഡൈനിങ് ഏരിയയുടെ ഫ്ലോറിംഗ് നമുക്ക് നോക്കാം. കൃത്യമായിട്ടും ഒരു ലിവിങ് ഏരിയയിൽ നിന്നപ്പോൾ നമുക്ക് ആ ഒരു ഫ്ലോറിംഗ് കൃത്യമായിട്ടും കാണാൻ പറ്റില്ല. ഒരു കാർപ്പറ്റും മറ്റും കിടക്കുന്നതുകൊണ്ട് കാണാൻ പറ്റിയിരുന്നില്ല. ഇതാണ് ഇവിടുത്തെ പക്ക ഫ്ലോർ ടൈലും അതിൻ്റെ വലുപ്പവും വരുന്ന ഇതാണ്. ഇനി ഇവിടേക്ക് നോക്കിയാൽ ഇവിടെയും സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നു. ലിവിങ് ഏരിയയിൽ നമ്മൾ കണ്ടു നല്ല മനോഹരമായി ചെയ്തിരിക്കുന്ന സീലിംഗ് വർക്കായിരുന്നു എന്നത്. അതേപോലെ തന്നെ നല്ല മനോഹരമായ സീലിംഗ് വർക്കിനെ തന്നെ ഈ ഒരു ഡൈനിങ് ഏരിയയിലും നൽകിയിരിക്കുന്നു. വാം കളർ ടോൺ ലൈറ്റുകളാണ് കേട്ടോ മൊത്തത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഫുള്ളും വാം കളർ ടോണുള്ള ലൈറ്റുകളെയാണ് ഇതിനകത്തെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൊത്തം എൽ ഇ ഡി ലൈറ്റുകളാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഈ ഒരു കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഈ ഒരു വാഷ്റൂമിലേക്ക് നമുക്ക് കയറാം. അപ്പോൾ ഡോറുകൾ നോക്കാം. ഫൈബർ ഡോറുകൾ നൽകിയിരിക്കുന്നു. ഡോർ തുറന്ന് നമ്മൾ നേരെ ബാത്റൂമിനുള്ളിലേക്ക് കയറാം. ഒരു ക്ലാസിക് ടച്ച് കിട്ടുന്ന തരത്തിലാണ് ഇതിനകത്തെ കളർ കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന പോലുള്ള ഒരു കളർ കോമ്പിനേഷൻ അല്ല, ഒരു ഇച്ചിരി വ്യത്യാസമുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടു ഈ ഒരു കളർ കോമ്പിനേഷൻ, നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ. സാധാരണ ഫ്ലാറ്റിൻ്റെയൊക്കെ ബാത്റൂമുകളിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഇടുക്കവും ഞെരുക്കവും എന്നുള്ള ഒരു കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ചില ഫ്ലാറ്റുകളിലേക്ക് കയറുമ്പോൾ മനസ്സുകൊണ്ട് അറിയാതെ തന്നെ തോന്നിപ്പോവും ഇത്രയും വില കൊടുത്ത് മേടിക്കുന്ന ഫ്ലാറ്റിൻ്റെയൊക്കെ ബാത്റൂം ഇത്രയും ചെറുതാണല്ലോ എന്ന്. പക്ഷേ ഈ ഒരു ഫ്ലാറ്റിൻ്റെ ബാത്റൂമിലേക്ക് കയറിയപ്പോൾ ആ ഒരു ചിന്താഗതി എന്നെ വിട്ടുപോയിരിക്കുന്നു. നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് കേട്ടോ. ലാസ്റ്റ് പോർഷനായിട്ടാണ് ബാത്ത് ഏരിയ വരുന്നത്. ഇവിടെയായിട്ട് ഹീറ്റർ വെച്ചിട്ടുണ്ട്. ജാഗ്വറിൻ്റെയാണ് ഹീറ്റർ കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ബാത്ത് ഏരിയ സെപ്പറേറ്റ് ചെയ്യാം, വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്യാം. അതിനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ട് എയർ വെന്റിലേഷന് വേണ്ടിയിട്ട് വിൻഡോയും അതേപോലെ തന്നെ എക്സോസ്റ്റ് ഫാനും ക്രോംപ്റ്റൻ്റെ ഘടിപ്പിച്ചിരിക്കുന്നു. സെൻട്രലായിട്ട് ക്ലോസറ്റ് ഏരിയ കൊടുത്തിരിക്കുന്നു. നോക്കിക്കേ, ജാഗ്വറിൻ്റെയാണ് ഈ ഒരു ക്ലോസറ്റ് സെറ്റ് വരുന്നത്. വാൾ മൗണ്ടഡ് ആയിട്ടുള്ള ക്ലോസറ്റ് സെറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇങ്ങേ അറ്റത്തായിട്ട് നമുക്ക് വാഷ് ഏരിയയും കൊടുത്തിരിക്കുന്നു. ജാഗ്വറിൻ്റെ വാഷ് ബേസും കൊടുത്തിരിക്കുന്നു. നേരെ മുകളിലായിട്ട് മിററും എൽ ഇ ഡി ലൈറ്റും കൊടുത്തേക്ക് നമുക്ക് കാണാം. അതിന് താഴത്തായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ നൽകിയിരിക്കുന്നു. ഇനി അങ്ങ് മുകളറ്റം വരെയും ടൈലുകൾ ഒട്ടിച്ചിരിക്കുന്ന കാണാം. ഒപ്പം തന്നെ ചെറുതായിട്ട് സീലിംഗ് വർക്കും ചെയ്തേക്കുന്ന നമുക്ക് കാണാം. അപ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് കോമൺ ബാത്റൂമായിട്ട് നമുക്ക് ലഭിക്കുന്നത്. ഇനി നമുക്ക് പോകേണ്ടത് അടുക്കളയിലേക്കാണ്. നേരത്തെ നമ്മൾ കണ്ടിരുന്നു അടുക്കളയുടെ ഡോറും അതിൻ്റെ സ്ഥാനവും നമ്മൾ കണ്ടു. ഈ ഭാഗത്തായിട്ടാണ് അടുക്കളയുടെ ഡോർ വരുന്നത്. നേരെ നമുക്ക് അടുക്കളയ്ക്കുള്ളിലേക്ക് കയറാം. സാധാരണഗതിയിൽ ഫ്ലാറ്റുകളുടെ അടുക്കളയുടെ ഉള്ളിലേക്ക് കയറിയാൽ നമ്മൾക്ക് കാണാവുന്നത് പ്ലെയിനായിട്ട് ഇട്ടേക്കുക മാത്രമാണ്. ഫർണിഷ് ചെയ്ത ഫ്ളാറ്റുകൾ നമ്മൾ പലതും കാണുന്നത് മോക്ക് ഫ്ളാറ്റുകളും അല്ലെങ്കിൽ ഡെമോ ഫ്ളാറ്റുകളും മാത്രമാണ്. അപ്പോൾ അത്തരം ഫ്ളാറ്റുകളിൽ മാത്രമായിരിക്കും ഫർണിഷ് ചെയ്തേക്കുന്നത് മറ്റുമൊക്കെ നമ്മൾ കാണാറ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു ഫ്ളാറ്റിലേക്ക് കയറുമ്പോഴും നമുക്ക് കാണാവുന്ന ഫുൾ ഫർണിഷ് ചെയ്തിട്ടേക്കുന്നതാണ്. കയറി വരുമ്പോൾ തന്നെ കുറച്ച് സ്പേസ് ഇവിടെ അടുക്കളയ്ക്ക് ഉള്ളിലേക്ക് അകത്തളത്തിലേക്ക് നമ്മൾ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് കുറച്ച് സ്പേസ് നമ്മൾ കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആദ്യം നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കാണ് എന്ന് മാത്രമാണ്, അല്ലെ കുറച്ച് ഏരിയ. പക്ഷെ അങ്ങനെ ധരിക്കേണ്ട. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു ടേബിളാണ്, ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വേണമെങ്കിൽ സെറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇതിങ്ങനെ ഉയർത്തി മുകളിലേക്ക് വെച്ചാൽ ഇവിടെയായിട്ടിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അതിനുള്ളൊരു സ്പേസാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. മുകളിലായിട്ട് വേണമെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കുവാനുള്ള ഒരു സ്പേസ് ഇവിടെയും കൊടുത്തേക്കാൻ നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് നേരെ അടുക്കളയുടെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് കയറാം. ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഒരു രണ്ട് മൂന്നാല് പേർക്ക് വേണമെങ്കിൽ നിന്ന് പെരുമാറാം, രണ്ടുപേർക്ക് സുഖസുന്ദരമായിട്ട് നിന്ന് പെരുമാറാം. അതിനുള്ള സ്പേസ് ഉണ്ട്. എൽ ഷേപ്പിലാണ് ടോപ്പ് വരുന്നത്. ഗ്രാനൈറ്റിന് പകരം നാനോ വൈറ്റ് ആണ് ഈ ഒരു ടോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വൈറ്റും പിന്നെ ഈ ഒരു വരുന്ന കളർ കോമ്പിനേഷനും തടിയുടെ ഈ ഒരു ഡിസൈനോട് ഫുൾ കളർ കോമ്പിനേഷനാണ് മൊത്തത്തിലുള്ള ഈ അടുക്കളയ്ക്കുള്ളിലെ ഈ ഒരു കബോർഡ് വർക്കുകൾ മൊത്തം ചെയ്തിരിക്കുന്നത്. ഇങ്ങേ അറ്റം ലാസ്റ്റ് പോർഷനിലായിട്ടാണ് സിങ്കിൻ്റെ സ്ഥാനം ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് കേട്ടോ. അതിനോട് ചേർന്നുകൊണ്ട് ഈ ഭാഗത്തായിട്ട് ജനാലകൾ, യു പി വി സി വിൻഡോസ് കൊടുത്തിരിക്കുന്നു. ഇവിടെയെല്ലാം ബ്ലൈൻഡ്സും മറ്റുമൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനകത്തെല്ലാം ബ്ലൈൻഡ്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ താഴത്തായിട്ടൊക്കെ സ്റ്റോറേജ് സ്പേസ് നമുക്ക് കാണാം ഈ ഒരു ഭാഗത്തായിട്ട്. ഇവിടെയും അതേപോലെ തന്നെ മുകളിലായിട്ട് സ്റ്റോറേജ് സ്പേസ്, പ്ലേറ്റുകളും മറ്റും വെക്കാനുള്ള റാക്കുകളും മറ്റുമൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാം. ഇതൊന്നും ആരും ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ 2019 ഈ സാധനങ്ങൾ രണ്ട് എനിക്ക് തോന്നുന്നു 2019 ഹാൻഡ് ഓവറിംഗ് ആണ് നടന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം 2018-17 ആ ഒരു സമയത്തായിരിക്കണം ഇതിൻ്റെ കംപ്ലീഷനും മറ്റുമൊക്കെ ചെയ്തേക്കുന്നത്. അത്രയും വർഷം പഴക്കം ഇതിലുണ്ട്, പക്ഷേ ഒന്നും ഉപയോഗിച്ചുള്ള പഴക്കമല്ല. ഇതൊക്കെ കാണിക്കുവാൻ വേണ്ടി ഡെമോയ്ക്ക് വേണ്ടിയിട്ട്
ഇതൊക്കെ വെച്ചിട്ടുള്ള പഴക്കമാണ് ഈ ഒരു ഫ്ലാറ്റിനകത്തുള്ള ഈ ഒരു സാധനങ്ങളുടെയൊക്കെ പഴക്കം. അപ്പോൾ ഇനി ഇവിടെയായിട്ട് നോക്കിയാൽ ഹുഡ് ആൻഡ് ഹോബ് നൽകിയിരിക്കുന്നു. ഫേബറിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്, 3 ബർണറിൻ്റെയാണ് ഇത് വരുന്നത്. ഇതും ഒന്നും ഉപയോഗിച്ചിട്ടുള്ളതല്ല. ഇനി ഇവിടെയായിട്ട് നോക്കിയാൽ ഡ്രോ സിസ്റ്റവും മറ്റുമെല്ലാം ഇവിടെ കൊടുത്തിരിക്കുന്നു. ദേഹം നോക്കി നല്ല ഭംഗിയിൽ തന്നെയാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത്. ഇതെല്ലാം മറൈൻ പ്ലൈവുഡും മറ്റുമൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്നത്. താഴത്തെ ഗ്യാസ് സിലിണ്ടർ വെക്കുവാനുള്ള സ്റ്റോറേജ് സ്പേസും മറ്റുമൊക്കെ ഇവിടെയും നൽകിയിരിക്കുന്നു. പിന്നെ HDFഉം അത്യാവശ്യം ചെറിയടുത്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും ഫുള്ളും വൈറ്റ് കളറിലെ ടൈലുകളാണ് ഇതിൻ്റെ ഈ ഒരു ടോപ്പിലും ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. അത്യാവശ്യം സ്വിച്ച് പോയിൻറ്റുകളും മറ്റുമൊക്കെ അവിടെയായിട്ട് നൽകിയിരിക്കുന്നു. പിന്നെ ഇവിടെയും നോക്കാം, മുകളിലും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. അതേപോലെ തന്നെ ഏറ്റവും മുകൾ വശത്തായിട്ടും ഇവിടെയും അത്യാവശ്യം സ്ഥല സൗകര്യം കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാം. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക്, ഈ ഒരു സിങ്ക് ഇരുന്ന ഭാഗത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഇവിടെ നിന്നപ്പോൾ, ഇവിടെയായിട്ടാണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു സ്പേസ് വരുന്നത് കേട്ടോ. ഈ ഒരു വിൻഡോയോട് ചേർന്നുകൊണ്ട് ഇവിടെയായിട്ട് വാഷിംഗ് മെഷീൻ വെക്കാം. ഇവിടെയായിട്ട് ഒരു എക്സോസ്റ്റ് ഫാനും കൊടുത്തിരിക്കുന്നു. അപ്പോൾ അടുക്കളക്കുള്ളിലായിട്ടാണ് വാഷിംഗ് മെഷീൻ നമുക്ക് വെക്കാനുള്ള സ്ഥലം വരുന്നത്. ഇനി ഇവിടെയായിട്ട് ഈ ഒരു ടോപ്പ് തുടങ്ങുന്നതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ നമ്മൾ നോക്കിക്കേ, ഇവിടെ ഓവൻ IFBയുടെ ഓവൻ വാങ്ങി വെച്ചിരിക്കുന്നു. അതിൻ്റെ മുകളിലായിട്ടൊക്കെ സ്പേസുകൾ കൊടുത്തിരിക്കുന്നു. താഴ്വശത്തായിട്ടും നമുക്ക് ധാരാളം സ്ഥല സൗകര്യങ്ങൾ വന്നേക്കുന്നത് നമുക്ക് കാണാം. പ്രോ സിസ്റ്റങ്ങൾ ചെയ്തേക്കുന്നത് നമുക്ക് കാണാം. അതിനോട് ചേർന്നുകൊണ്ട് ഇവിടെയായിട്ട് റെഫ്രിജറേറ്റർ വെക്കുവാനുള്ള ഒരു സ്പേസ് ഇവിടെയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. കൃത്യമായും പാക്ക്ഡ് ആയിട്ടുള്ള ഒരു അടുക്കള, അല്ലെ, പക്കായിട്ട് ഓർഗനൈസ് ചെയ്തേക്കുന്ന ഒരു അടുക്കള നമുക്ക് ഈ ഒരു ഫ്ലാറ്റിൽ നമുക്ക് കിട്ടും. പിന്നെ ഇവിടെയും ചെറിയ സീലിംഗ് വർക്കും അതിനകത്ത് ഒരു ഫാനും ഈ ഒരു ഭാഗത്ത്, അതായത് നമ്മൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നിന്ന് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടേക്ക് കാറ്റ് ലഭിക്കത്തക്ക തരത്തിൽ അവിടെയായിട്ട് ചെറിയൊരു സീലിംഗ് ഫാനും നൽകിയിരിക്കുന്നു. അവിടേക്ക് നോക്കിയാൽ അടുക്കളയുടെ ആ ഒരു ഭാഗത്തായിട്ട് ചെറിയ സീലിംഗ് വർക്ക് ഉണ്ട്. അതിനകത്ത് മിൽക്കി വൈറ്റ് നിറത്തിലുള്ള LED ലൈറ്റുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാം. ഈ ഒരു അടുക്കളക്കുള്ളിലും ആ സെയിം നിറത്തിലുള്ള ടൈലുകൾ തന്നെയാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. ഗസ്റ്റ് ലിവിംഗ് അല്ല, ലിവിംഗിലും ഡൈനിങ്ങിലും ഒക്കെ കണ്ട അതേ ടൈലുകൾ തന്നെ, മൊത്തം ഒരു കളർ കോമ്പിനേഷൻ തന്നെ. ബാത്റൂമിലാണ് ഏക വ്യത്യാസം നമ്മൾ കണ്ടത്, ആ ഒരു കോമൺ ബാത്റൂമിൽ. ഇനി ഇവിടെ ഉള്ളത് 3 ബെഡ്റൂമുകൾ കൂടെയാണ് നമ്മൾക്ക് ഇനി കാണേണ്ടത്. അപ്പോൾ ഇവിടെ ഈ ഒരു വാഷ് ഏരിയയോട് ചേർന്നുകൊണ്ട് ഉള്ളിലേക്ക് മാറിക്കൊണ്ട് ഇവിടെ 2 റൂമുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ആദ്യം ആ 2 റൂമുകളെ കാണാം. അപ്പോൾ ഈ ഒരു റൂമുകളിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ ഈ ഒരു ക്ലോക്ക് ഇരിക്കുന്ന ഈ ഒരു ഏരിയ നല്ല ഭംഗിയിൽ വാൾ സ്റ്റിക്കറുകൾ ഒട്ടിച്ചിരിക്കുന്നു, ഒരു ഡിസൈൻ വർക്ക് ചെയ്തിരിക്കുന്നു. അതിനകത്ത് LED സ്ട്രിപ്പ് ലൈറ്റ്സ് യൂസ് ചെയ്തിരിക്കുന്നു. നല്ല ഭംഗിയിലാണ് ആ ഒരു ഫ്രെയിമിനെ തീർത്തിരിക്കുന്നത്. നോക്കിക്കേ, അതിനോട് ചേർന്നുകൊണ്ട് ഇവിടെ പൂക്കളും മറ്റുമൊക്കെ വെക്കുവാനായിട്ടൊരു സെറ്റപ്പും ഈ എല്ലാ സാധനവും ഇതിനൊപ്പം ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ഓർമ്മിപ്പിക്കട്ടോ. ഞാൻ ലാസ്റ്റ് പറയുന്ന പ്രൈസിൽ ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള പ്രൈസാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. അപ്പം ബെഡ്റൂമിലെ ഡോറുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഗോത്രേജിൻ്റെ ഡോറുകളും മറ്റുമൊക്കെയാണ് കേട്ടോ. ഡോർ ഹാൻഡിൽസും മറ്റുമൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ഇതുപോലെ ഡോറുകളും എല്ലാം ബ്രാൻഡഡ് തന്നെ. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു മോക്ക് ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ മാക്സിമം നല്ല സാധനങ്ങളാണ് ഇവരിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ഇത് വന്ന് കാണുക, കണ്ട് വിലയിരുത്തുക, എന്നിട്ട് മാത്രമേ നല്ല ഡീലിലേക്ക് എത്താവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ബെഡ്റൂമിൽ കയറാം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം, നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം, ഫുൾ ഫർണിഷ് ചെയ്തിട്ടേക്കുന്ന ഒരു ബെഡ്റൂമാണ് കേട്ടോ. നമുക്ക് എന്തായാലും ബെഡ്റൂമിൻ്റെ വലിപ്പം ഒന്ന് ആദ്യം തന്നെ നോക്കിക്കളയാം. അപ്പോൾ വലിപ്പം നോക്കിക്കഴിഞ്ഞാൽ, നീളത്തിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ, നമുക്ക് നീളം ഏകദേശം 12.33 നീളം വരിക. വീതിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഏകദേശം 9.83, 121.15 സ്ക്വയർ ഫീറ്റാണ് കേട്ടോ ഈ ഒരു റൂം വരിക. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടേക്ക് നോക്കാം. ഈ ഒരു ബെഡ് ഇട്ടേക്കും, ഡബിൾ കോട്ട് ബെഡാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 2 സൈഡിലായിട്ട് ചെറിയ ടേബിൾസ് കൊടുത്തേക്കുന്നു. ഈ ഒരു ബെഡ് ഇട്ടേക്കുന്നതിൻ്റെ നേരെ മുകൾ വശത്തായിട്ട് നോക്കിയ വാൾ സ്റ്റിക്കറാണ് കേട്ടോ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു പെയിൻറ്റിങ്ങും ഒക്കെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ നേരെ വന്ന് ഉപയോഗിച്ച് തുടങ്ങിയാൽ മാത്രം മതി, എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇതൊന്നും ആരും ഉപയോഗിച്ച സാധനമല്ല, വാങ്ങി ഇട്ടിരിക്കുന്നു എന്ന് മാത്രമായിട്ട്. ഇനി നമ്മൾ ഈ ഒരു വശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു ടേബിൾ, ഒരു സ്റ്റഡി ടേബിളോ അല്ലെങ്കിൽ നമുക്ക് ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു ചെറിയൊരു ടേബിൾ സ്പേസ് ഇവിടെ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ മുകളിലും സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു ഡ്രസ്സിങ്ങിന് വേണ്ടി ഒരു ഏരിയ, ഡ്രസ്സിങ് വലിയൊരു മിറർ കൊടുത്തേക്ക് നോക്കിക്കെ. അതിൻ്റെ താഴത്തായിട്ടും സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കാം. ആ ഒരു വശത്തായിട്ട് ജനാല കൊടുത്തിരിക്കുന്നു. അവിടെ ഒരു ജനാല UPVC വിൻഡോസ് ആണ് കേട്ടോ അവിടെയും നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ ആ ഒരു വശത്തും ആ ഒരു ഭാഗത്തായിട്ടും അവിടെയും കൊടുത്തിട്ടുണ്ട് ജനാല. അവിടെയും 2 ജനാലകളാണ്. അപ്പം അത്യാവശ്യം ആ കാറ്റും വെളിച്ചവും ഈ ഒരു റൂമിനുള്ളിലേക്ക് കടന്നു വരും. ഈ ഒരു ഭാഗത്തായിട്ട് വാർഡ്രോബിനെ സെറ്റ് ചെയ്തേക്കുന്നു. നോക്കിക്കേ, ഇതും മറൈൻ പ്ലൈവുഡും HDFഉം മറ്റു കാര്യങ്ങളും ഒക്കെ തടികളും ഒക്കെ ചേർത്ത് വെച്ചിട്ടാണ് ഇതും ചെയ്തേക്കുന്നത്. ഓക്കെ, അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ആ ഒരു വാർഡ്രോബ്
വാർഡ്രോബിനെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ ചെറിയ എന്താ പറയുക പരവതാനികളും മറ്റുമൊക്കെ ഇതിനകത്തും ഈ ബെഡ്റൂമിനുള്ളിലും ഇവർ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നേരെ സീലിംഗിലേക്ക് നോക്കാം. നല്ല ഭംഗിയുള്ള ഒരു സീലിങ്ങിന് ഈ ഒരു ബെഡ്റൂമിനകത്തും കൊടുത്തിരിക്കുന്നു. ഒത്ത നിരക്കായിട്ട് ഒരു ഫാനും കൊടുത്തിരിക്കുന്നു. എ സി യൂണിറ്റുകളും അല്ല എ സിക്ക് വേണ്ട പോയിന്റുകളും മറ്റുമെല്ലാം അവിടെയായിട്ട് നമുക്ക് കാണുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ബെഡ്റൂം കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക്. ഈ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കയറാം. അപ്പോൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതും നല്ല വലിപ്പമുള്ള വലിയൊരു ബെഡ്റൂം തന്നെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. നമുക്ക് ഈ ഒരു ബെഡ്റൂമിൻ്റെ വലിപ്പം ഒന്ന് നോക്കാം. ആദ്യം തന്നെ വലിപ്പത്തിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ ആദ്യം നമുക്ക് നീളം നോക്കാം. നീളം നോക്കിക്കഴിഞ്ഞാൽ നീളം വരുന്നത് 11.13, അതിൽ കുറച്ചും കൂടെ വരും. ഏകദേശം 12, ഞാൻ ഒരു വാർഡ്രോബിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് ഇതിൻ്റെ ഒരു നീളം എടുത്തത്. ഏകദേശം 12 വരും. എന്നിരുന്നാലും നമുക്ക് വീതി കൂടെ നോക്കാം. വീതി വരുമ്പോൾ 10.73, ഏകദേശം 119.9, 120 കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു വാർഡ്രോബ് ഇവിടെയുണ്ട്, അതുകൂടെ ഇരിക്കുന്നതിൻ്റെ സ്പേസാണ്. അതുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏകദേശം 125 അല്ലെ അതിൽ കൂടുതൽ സ്ക്വയർ ഫീറ്റ് എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ബാൽക്കണി വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് അതിൻ്റെ വിൻഡോസ് കൊടുത്തേക്കുന്നുണ്ട്. അവിടെയായിട്ട് രണ്ട് വാളികളുടെ ജനാല അവിടെയും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെയായിട്ടും നോക്കിയേ, ഇവിടെയും കട്ടിലുകൾ സെറ്റാണ്, മെത്തകൾ സെറ്റാണ്, തലയിണകൾ സഹിതം സെറ്റാണ്. ഈ ഒരു ഭിത്തിയിലും വാൾ സ്റ്റിക്കറുകൾ ഭംഗിയായിട്ട് ഒട്ടിച്ചിരിക്കുന്നു. രണ്ട് വശങ്ങളിലായിട്ട് ചെറിയ ടേബിൾ ലാമ്പുകളും ഒക്കെ സെറ്റ് ചെയ്തേക്കും നമുക്ക് കാണുവാൻ പറ്റും. അവിടെയായിട്ട് നോക്കിക്കേ, ആ ഒരു ഭാഗത്തായിട്ട് ചെറിയ ബെഡ് ടേബിളുകളും മറ്റുമൊക്കെ കൊടുത്തിരിക്കുന്നു. അവിടെയായിട്ട് ലാസ്റ്റ് പോർഷനിലായിട്ട് ഡ്രസ്സിങ് മിററും അല്ലെ ഡ്രസ്സിങ്ങിനുള്ള ആ ഒരു ഏരിയ മറ്റുമൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് ചെയ്തേക്കുന്നത് കാണാൻ പറ്റും. ഇതിനോട് ചേർന്നുകൊണ്ട് തന്നെ ഇവിടെയായിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുവാനോ മറ്റോ ഒക്കെ ആയിട്ട് ചെറിയൊരു ടേബിൾ സിസ്റ്റവും ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നു. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ടി വി വെക്കുവാനുള്ളൊരു സ്പേസ് ഇവിടെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ടി വി യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ താഴത്തായിട്ട് ചെറിയ അതിൻ്റെ മറ്റ് സാധനങ്ങളൊക്കെ വെക്കുവാനുള്ള സ്ഥല സൗകര്യം അതിൻ്റെ താഴത്തായിട്ടും കൊടുത്തിരിക്കുന്നു. ഈ ഒരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വാർഡ്രോബ് കൊടുത്തേക്കുന്നത് കാണാം. മൂന്ന് വലിയ ഡോറുകളുള്ള വാർഡ്രോബിനെയാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ വാർഡ്രോബിനെ തന്നെ ഇതിനകത്ത് നൽകിയിരിക്കുന്നു. ഇനി ഇവിടെയും നമ്മൾ നേരത്തെ അപ്പുറത്തെ റൂമിൽ കണ്ടപോലുള്ള പരവതാനികൾ ഇവിടെയും വിരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. സെയിം അതേപോലുള്ള തന്നെ. ഇനി സീലിങ്ങിലേക്ക് നോക്കാം. ഇവിടെയും നല്ല ഭംഗിയുള്ള സീലിങ്ങിനെ തന്നെ ആ ഒരു സീലിങ്ങിൽ ഉപയോഗിച്ചിരിക്കുന്നു. ആ ജിപ്സം സീലിംഗ് വർക്ക് തന്നെയാണ് ചെയ്തേക്കുന്നത്. അതിനകത്ത് വാം കളറിലുള്ള സ്ട്രിപ്പ് ലൈറ്റ്സുകൾ മാത്രമാണ് മൊത്തത്തിൽ എല്ലായിടത്തും ഉപയോഗിച്ചിരിക്കുന്നത്. മൊത്തം നടുക്കായിട്ട് ഫാനും നൽകിയിരിക്കുന്നു. നമുക്ക് ഇനി പോകേണ്ടത് ബാത്റൂമിലേക്കാണ്. ഈ ഒരു ബെഡ്റൂമിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് ഈ ഒരു സ്റ്റഡി ടേബിളിനോട് അല്ലെ ഈ ഒരു വർക്കിംഗ് ടേബിളിനോട് ചേർന്നുകൊണ്ട് തന്നെ ഈ ഭാഗത്തായിട്ടുള്ള ഡോർ തുറന്നു കഴിഞ്ഞാൽ നേരെ നമുക്ക് ബാത്റൂമിനുള്ളിലേക്ക് കയറാം. ഞാൻ ബാത്റൂം ആദ്യത്തെ ആ ഒരു കോമൺ ബാത്റൂം കണ്ടപ്പോൾ അതിശോക്തി എന്നുള്ള നിലയിലല്ലാത്ത ഞാൻ പറഞ്ഞിരുന്നു ബാത്റൂം സാധാരണ ഫ്ലാറ്റുകളിൽ നിന്നൊക്കെ നല്ല വലിപ്പമുണ്ട് എന്നുള്ള കാര്യം. ബെഡ്റൂമുകളിലേക്ക് കയറുമ്പോൾ കുറഞ്ഞു പോകുമോ എന്നെനിക്ക് തോന്നിയിരുന്നു. പക്ഷേ ആദ്യത്തെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഉള്ള ബെഡ്റൂമിൻ്റെ ബാത്റൂമാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ആദ്യം കണ്ട ബെഡ്റൂമിന് ബാത്റൂം ഇല്ല എന്നുള്ള കാര്യം അന്നേരം പറയാൻ ഞാൻ വിട്ടുപോയിരുന്നു. അപ്പോൾ ഈ ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നല്ല സ്പേഷ്യസ് ആയിട്ടാണ്. ഇവിടെ ലാസ്റ്റ് പോർഷനായിട്ടാണ് ബാത്ത് ഏരിയ വരുന്നത്. ഇവിടെയായിട്ട് ജാഗ്വറിൻ്റെ ഹീറ്റർ കൊടുത്തേക്ക് നമുക്ക് കാണാം. ഇവിടെയായിട്ട് എയർ വെന്റിലേഷനും എക്സോസ്റ്റ് ഫാൻ വെക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ കൊടുത്തിരിക്കുന്നു. എക്സോസ്റ്റ് ഫാൻ ക്രോംപ്റ്റൻ്റെ ആണ് നൽകിയിരിക്കുന്നത്. സെൻട്രലായിട്ട് ക്ലോസറ്റ് ഏരിയ നൽകിയിരിക്കുന്നു. ജാഗ്വറിൻ്റെ ആണ് കേട്ടോ ഈ ഒരു ഫിറ്റിംഗ്സും മറ്റുമൊക്കെ. ഫ്ലോർ മൗണ്ടഡ് അല്ല, വാൾ മൗണ്ടഡ് ആയിട്ടുള്ള ക്ലോസറ്റ് സെറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കളർ കോമ്പിനേഷനും നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനും കൊടുത്തിരിക്കുന്നു. ലാസ്റ്റ് പോർഷനായിട്ട് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നു. ജാഗ്വറിൻ്റെ വാഷ് ബേസും കൊടുത്തിരിക്കുന്നു. നേരെ മുകളിലായിട്ട് മിററും LED ലൈറ്റും എല്ലാം കൊടുത്തിരിക്കുന്നു. അപ്പോൾ താഴത്തും ചെറിയ സ്റ്റോറേജ് സ്പേസും എല്ലാം കൊടുത്തിരിക്കുന്നു. ബാത്റൂം നല്ല സ്പേഷ്യസ് തന്നെ. കളർ കോമ്പിനേഷനും നല്ല കളർ കോമ്പിനേഷൻ തന്നെ. ഏറ്റവും മുകളറ്റം വരെ ടൈലുകളും ഉപയോഗിച്ചിരിക്കുന്നു. ഇനി നമുക്ക് നേരത്തെ കണ്ട ബാൽക്കണിയിലേക്ക് നമുക്കൊന്ന് ഇറങ്ങാം. അപ്പോൾ ഈ ഭാഗത്തായിട്ടാണ് ബാൽക്കണി വരുന്നത്. UPVC വിൻഡോസ് ആണ് വരുന്നത്. ഈ ഡോർ തുറന്ന് നേരെ ബാൽക്കണിയിലേക്ക് ഇറങ്ങാം. അപ്പോൾ ബാൽക്കണിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു സ്പേസ് ഈ ഒരു ബാൽക്കണിക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട് കേട്ടോ. കൈവരികൾ നല്ല ഉയരത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. മറ്റൊന്നുമല്ല ഹൈറ്റ് നല്ല ഉയരത്തിലൊക്കെയുള്ള എനിക്ക് തോന്നുന്നു 11 ഏറ്റവും മുകളിലേക്ക് നൽകി അവിടത്തെയൊക്കെ ഫ്ലാറ്റിൻ്റെ കൈവരികൾക്ക് ഇത്രയും ഹൈറ്റെങ്കിലും വേണം എങ്കിലേ ഒരു സേഫായിട്ട് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ഫീൽ ചെയ്യും. ഇതിപ്പോൾ രണ്ടാം നില ആയതുകൊണ്ട് നമുക്ക് അത്രയ്ക്കും പൊക്കം ആവശ്യമില്ല എന്ന് ചിലപ്പോൾ തോന്നുന്നു എനിക്ക് തോന്നി കേട്ടോ. അപ്പം ഈ ഒരു ഫ്ലാറ്റ് ആയിരുന്നു ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇത് തൊട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളും മറ്റുമൊക്കെയാണ് നമുക്ക് കാണുവാനുള്ളത്. പിന്നെ ഇവിടേക്ക് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഓപ്പണിങ്ങായിട്ടുള്ള ഒരു
ഒരു പ്ലേസ് ഉണ്ട്. അതെ, ഈ ഭാഗം നോക്കിക്കും ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഓപ്പൺ സ്പേസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പേസ് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം എന്തെങ്കിലും സാധനങ്ങൾക്കൊക്കെ. ഇപ്പോൾ തുണി ഉണക്കുവാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ ഒക്കെ വേണമെങ്കിൽ ഒരു ചെറിയൊരു സ്പേസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഡോർ വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് നമുക്ക് ഇറങ്ങുവാൻ പറ്റും. ഈ ഒരു ഏരിയ നമുക്ക് യൂസ് ചെയ്യാവുന്നത് മറ്റൊക്കെയാണ്. അത് ഈ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കുന്ന ആളുകൾക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു കൗതുകകരമായ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത് വാങ്ങിക്കുന്ന ആളുകൾക്ക് രണ്ടാം നിലയിലുള്ള ഈ ഒരു ഫ്ളാറ്റ് വാങ്ങിക്കുന്നവർക്ക് മാത്രമാണ്, വേറൊരു ഫ്ളാറ്റിനും ഇവിടേക്ക് എൻട്രി ഇല്ല എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. അപ്പോൾ നമ്മൾ രണ്ട് ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് മൂന്നാമത് ഒരു ബെഡ്റൂമും കൂടെയാണ് ഇവിടെ കാണാനുള്ളത്. അപ്പോൾ നമ്മൾ വീണ്ടും ഡൈനിങ് ഏരിയയിലേക്ക് വരുന്നു. ഡൈനിങ് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഡൈനിങ് ടേബിൾ ഇരിക്കുന്ന കിടക്കുന്നതിൻ്റെ തൊട്ട് ചേർന്ന് തന്നെ ഈ കാണുന്ന ഡോർ തുറന്നു കഴിഞ്ഞാൽ മൂന്നാമതും അവസാനത്തേതുമായ അറ്റാച്ച്ഡ് ബെഡ്റൂമിലേക്ക് നമുക്ക് കയറാം. അപ്പോൾ ഇവിടെ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമും ഒരു അറ്റാച്ച്ഡ് അല്ലാത്ത ബെഡ്റൂമാണ് ഉള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ബെഡ്റൂമിനേക്കാൾ കുറച്ചും കൂടെ സ്ഥല സൗകര്യം ഈ ഒരു ബെഡ്റൂമിനുണ്ട് എന്ന് തോന്നുന്നു. നല്ല വലിപ്പം തോന്നുന്നുണ്ട് ഈ ഒരു ബെഡ്റൂമിന്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വലിപ്പം എത്രയാണ് എന്ന് നോക്കാം. ആദ്യം തന്നെ നീളം വീതി നമുക്ക് നോക്കാം. ഏകദേശം വീതിയുടെ കാര്യം പറയുകയാണെങ്കിൽ 11.88 കേട്ടോ വീതി വരിക. നീളത്തിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ 12.73, 151.27 സ്ക്വയർ ഫീറ്റ് വരിക. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൻ്റെ സ്ക്വയർ ഫീറ്റാണ്. എനിക്ക് തോന്നുന്നു ഇതേ സ്ക്വയർ ഫീറ്റ് തന്നെയാണ് അപ്പുറത്തും എന്നുള്ളത്. കാരണം അത് ഞാൻ അളന്ന സമയത്ത് ആ ഒരു വാർഡ്രോബ് ഇരുന്നുകൊണ്ട് അതുകൂടെ അത്രയും കുറച്ച് ഏരിയയെ മാത്രമാണ് എനിക്ക് അപ്പുറത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതും ഏകദേശം ആ ഒരു ബെഡ്റൂമിൻ്റെ അത്രയും വലിപ്പം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെ. ഇവിടെയും രണ്ട് ഭിത്തികളിലും ജനാലകൾ കൊടുത്തിരിക്കുന്നു. അവിടെ രണ്ട് വാളികളുടെ ജനാല ഇവിടെയും കൊടുത്തിരിക്കുന്നു. രണ്ട് മൂന്ന് വാളികളുടെ ജനാല ഇവിടെയും നൽകിയിരിക്കുന്നു. സെയിം ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് ബാൽക്കണി ഇല്ല എന്നുള്ളൊരു കാര്യമാണ്. ഇവിടെയായിട്ട് വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നു. മൂന്ന് ഡോറുകളുള്ള വാർഡ്രോബാണ്. മൂന്നും നല്ല സ്പേഷ്യസായ ഡോറുകളാണ് കേട്ടോ, ഉള്ള ഡോറുകളുള്ള വാർഡ്രോബ് തന്നെ. ഈ ഒരു സൈഡിലായിട്ട് നോക്കിയാൽ ഇവിടെയായിട്ട് നമുക്ക് ബെഡ് സ്പേസ് ഉപയോഗിക്കുന്ന കാണാൻ പറ്റും. അപ്പോൾ കട്ടിലും മെത്തയും എല്ലാം ഇതിനകത്തും സെറ്റായിട്ട് തന്നെയാണ് ഇവിടെയും ഇട്ടിരിക്കുന്നത്. ഇവിടെയും വാൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ഭംഗിയാക്കി തന്നെയാണ് ആ ഒരു ഏരിയയും വെച്ചിരിക്കുന്നത്. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കാം. ഇവിടെയായിട്ട് വർക്ക് ചെയ്യുവാനായിട്ടുള്ള ഒരു സ്പേസ് കൃത്യമായിട്ടും ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നു. അത് ആ ഒരു വർക്ക് ടേബിൾ കുറച്ചും കൂടെ വീതി ഇവിടെ വരുമ്പോൾ കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇവിടെയായിട്ട് ഡ്രസ്സിങ് മിററും അതിൻ്റെ താഴത്തായിട്ട് ഒരു ഡ്രോ സിസ്റ്റവും കൊടുത്തിരിക്കുന്നു. ഇവിടെയും നമുക്ക് പരവതാനികളൊക്കെ ഉപയോഗിച്ചേക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് പറ്റും. അതേപോലെ തന്നെ സീലിംഗ് വർക്കും കൊടുത്തിരിക്കുന്നു. നല്ല ഭംഗിയുള്ള ഒരു സീലിംഗ് വർക്കിനെ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഫാനുകളുടെ കാര്യം പറയാൻ വിട്ടുവരുന്നു. ക്രോംഡന്റ് ഫാനുകളാണ് കേട്ടോ എല്ലായിടത്തും ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ ബാത്റൂമിനുള്ളിലേക്ക് കയറാം. ഈ ഭാഗത്തായിട്ടാണ് ബാത്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. നേരെ ഉള്ളിലേക്ക് കയറാം. ഇതിൽ നിന്നൊരു കാര്യം കൂടെ വ്യക്തമായി, മൂന്ന് ബാത്റൂമുകളും നല്ല സ്പേഷ്യസ് ആണ്. അപ്പോൾ മൂന്നാമത്തെ ബാത്റൂമിലാണ് നിൽക്കുന്നത്. നല്ല സ്ഥല സൗകര്യമുള്ള ബാത്റൂം. ലാസ്റ്റ് പോർഷനായിട്ട് ബാത്ത് ഏരിയ വരുന്നു. ഇവിടെയായിട്ട് ജാഗ്വറിൻ്റെ ഹീറ്റർ കൊടുത്തിരിക്കുന്നു. സെൻട്രലായിട്ട് ക്ലോസറ്റ് ഏരിയ, ജാഗ്വറിൻ്റെ ക്ലോസറ്റ് സെറ്റ് വരുന്നു. വാൾ മൗണ്ടഡായിട്ടുള്ള ക്ലോസറ്റ് സെറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിന് നേരെ മുകൾ വശത്തായിട്ട് എയർ വെന്റിലേഷൻ വിൻഡോ, എക്സോസ്റ്റ് ഫാൻ അതിനുള്ളിൽ കൊടുത്തിരിക്കുന്നു. ക്രോംഡന്റെ ലാസ്റ്റ് പോർഷനായിട്ട് വാഷ് ബേസൺ ഏരിയ, ജാഗ്വറിൻ്റെ വാഷ് ബേസൺ കൊടുത്തിരിക്കുന്നു. നേരെ മുകളിലായിട്ട് നിറവും എൽ ഇ ഡി ലൈറ്റ്, ആർച്ച് സ്പേസ് ഷേപ്പിലുള്ള എൽ ഇ ഡി ലൈറ്റും കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഫ്ലാറ്റിൻ്റെ മൂന്ന് ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിനകത്ത് മൂന്ന് ബെഡ്റൂമിൽ രണ്ടെണ്ണം അറ്റാച്ച്ഡാണ്, ഒരെണ്ണം അറ്റാച്ച്ഡ് അല്ലാത്തതുമായിട്ടുള്ള ബെഡ്റൂമുകളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പം രണ്ടെണ്ണം നല്ല വലിയ ബെഡ്റൂം, ഒരെണ്ണം ചെറിയ ബെഡ്റൂമാണ്, അതാണ് അറ്റാച്ച്ഡ് അല്ലാത്തത്. ഒരെണ്ണത്തിന് മാത്രമാണ് ബാൽക്കണി ഉള്ളത്, പിന്നെ ഉള്ളത് ഒരു കോമൺ ബാൽക്കണിയാണ്. അപ്പോൾ ഫ്ലാറ്റ് നല്ല സ്പേഷ്യസ് ആയ ഫ്ലാറ്റാണ്, ഫുള്ളി ഫർണിഷ്ഡ് ആയ ഫ്ലാറ്റാണ്. ഇനി നമുക്ക് കാണേണ്ടത് കോമൺ അമിനിറ്റീസിൽ വരുന്ന ആ ഒരു സ്വിമ്മിംഗ് പൂളും മറ്റുമൊക്കെയാണ്. അത് ഏറ്റവും മുകളിലായിട്ടാണ് ആ ഒരു പൂളും മറ്റും വരുന്നത്. പിന്നെ ഒരു ചെറിയ ഒരു ജിമ്മും മറ്റുമൊക്കെയാണ്, അത് താഴത്ത് തന്നെയായിട്ടാണ് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഏറ്റവും ടോപ്പിലേക്ക് പോയി ആ ഒരു പൂളും പൂളിൻ്റെ ഒരു ഏരിയകളും ഒക്കെ ഒന്ന് കണ്ട് നമുക്ക് പ്രൈസും കണ്ട് ഇതിലുള്ളിലെ ഡീൽ എന്താണ് എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം. 11 നിലകളുള്ള ഈ ഒരു ഫ്ലാറ്റിൻ്റെ ഏറ്റവും മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയായിട്ടാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ വരുന്നത്. നോക്കിയേ ആ ഒരു സ്വിമ്മിംഗ് പൂൾ, നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഒരു സ്വിമ്മിംഗ് പൂളിനെ ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇവിടെയായിട്ട് ഈ വശങ്ങളിലെല്ലാം ചെടികളും മറ്റുമൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നു. പിന്നെ ഇവിടുത്തെ ഒരു കാര്യം എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ സംവിധാനങ്ങൾ, മറ്റു കാര്യങ്ങൾ, അതേപോലെ തന്നെ നമുക്ക് ജനറേറ്റർ ഫെസിലിറ്റീസ്, അതേ കണക്ക് വെള്ളത്തിൻ്റെ കാര്യം, പ്യൂരിഫിക്കേഷനും മറ്റുമൊക്കെ എല്ലാ സന്നാഹ
വിഗ്രഹങ്ങളും അല്ലെ സംവിധാനങ്ങളും ഈ ഒരു ഫ്ലാറ്റിനകത്ത് ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറയട്ടെ. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫ്ലാറ്റ് അടുത്തുള്ള ഫ്ലാറ്റുകളും അല്ലെ ആ ഒരു സ്ഥലവും മറ്റുമൊക്കെ കാണാം. ഇവിടെ നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ ആ കാണുന്നത് അമൃത ഹോസ്പിറ്റലാണ് കേട്ടോ ആ കാണുന്നത്. അതിനപ്പുറത്തായിട്ട് അങ്ങേയറ്റത്തായിട്ട് മാരിയറ്റ് ഹോട്ടൽ നമുക്ക് കാണാൻ പറ്റും. അതിനോട് ചേർന്ന് ആ ഒരു വശത്തായിട്ട് ഇപ്പം നമ്മൾ കാണുന്നത് നമ്മുടെ ആസ്റ്റർ മെഡിസിറ്റിയാണ് നമ്മളിപ്പോൾ ആ കാണുന്നത്. ഇപ്പം നോക്കി വളരെ അടുത്തായിട്ട് ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം മാത്രമേ അത്യാവശ്യം അടുത്തായിട്ട് തന്നെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉള്ളത് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇനി നമുക്കറിയേണ്ടത് ഈ ഒരു ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഈ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കുമ്പോൾ നമുക്കറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മന്ത്ലി ഉള്ള ഫീ എന്താണ് എന്നുള്ളൊരു കാര്യം നമുക്കറിയേണ്ട ഒരു വലിയ കാര്യമാണ്. അപ്പോൾ ഇവിടെ മന്ത്ലി മെയിൻ്റനൻസ് അവർ വാങ്ങിക്കുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ 4000 rupees ആണ് അസോസിയേഷൻ്റെ ചാർജായിട്ട് നമ്മൾക്ക് വരിക. അപ്പോൾ അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഇനി നമുക്ക് പ്രൈസിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഒരു ഫുൾ ഫർണിഷ്ഡ് ആയിട്ട് 1723 square feet ഉള്ള ഈ ഒരു ഫ്ലാറ്റിൻ്റെ പ്രൈസ് അത് പറയുന്നതിന് മുമ്പ് അല്ലെ അതറിയുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, അല്ലെങ്കിൽ തുടർച്ചയായി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയൊരു വ്യക്തിയാണ് നിങ്ങളൊക്കെ, ഒട്ടും മടിക്കരുത്, ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മടിക്കരുത്. അപ്പോൾ നമുക്ക് വിലയിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഒരു ഫ്ലാറ്റിന് ഫുൾ ഫർണിഷ്ഡായിട്ടുള്ള 3 bedroom രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം ഒരു അറ്റാച്ച്ഡ് അല്ലാത്ത ബെഡ്റൂമിന് അവർ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,10,00,000 rupees അവർ ചോദിക്കുന്ന പ്രൈസ്. എടപ്പള്ളിക്ക് തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഈ ഒരു ഫ്ലാറ്റ് വരുന്നത്. അതായത് എടപ്പള്ളി ഇന്ന് കൊച്ചിയുടെ ഏറ്റവും വലിയൊരു ഹൃദയഭാഗം തന്നെയായി മാറിയിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ 1,10,00,000 rupees എന്ന് പറയുന്ന പ്രൈസ് നെഗോഷ്യബിളാണ്. സ്റ്റാർഡിൻ്റെ സബ്സ്ക്രൈബറാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ടും കിട്ടും. പിന്നെ ഈ ഒരു ഫ്ലാറ്റ് ഫുൾ ഫർണിഷ്ഡ് ആയിട്ടുള്ളൊരു ഫ്ലാറ്റാണ്. ഞാൻ ഈ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു റിട്ടയർമെൻറ്റ് ലൈഫും മറ്റുമൊക്കെ എൻജോയ് ചെയ്യാൻ അല്ലെ ആസ്വദിക്കാൻ വരുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും നല്ല സൂട്ടബിളായിട്ടുള്ള ഒരു ഫ്ലാറ്റ് തന്നെയായിരിക്കും ഇത്. ഇതിനോട് ചേർന്നുകൊണ്ട് തന്നെയായിട്ടാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളും മറ്റുമൊക്കെ വരുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഹോസ്പിറ്റൽസും മറ്റു കാര്യങ്ങളും അല്ലെ ഷോപ്പിംഗ് മാൾസും ഒക്കെ വളരെ അടുത്തായിട്ട് തന്നെ നമുക്ക് പോയി വരാം. ജസ്റ്റ് ഒരു 10-15 minute ഡ്രൈവ് കൊണ്ട് തന്നെ നമുക്ക് ഇവിടേക്കൊക്കെ എത്തിപ്പെടാൻ പറ്റും. അത്യാവശ്യം പെട്ടെന്ന് തന്നെ നമുക്ക് അവിടേക്കൊക്കെ പോകാൻ പറ്റും. ആ കാണുന്നതാണ് ഹൈവേ കേട്ടോ, അതെ അതുകൂടെ ഞാൻ കാണിച്ചേക്കാം. അവിടെ നോക്കിക്കഴിഞ്ഞാൽ വാഹനങ്ങൾ പോകുന്നതും മറ്റുമൊക്കെ നമുക്ക് കാണാം. ആ കാണുന്ന ഹൈവേ ആണ് കേട്ടോ അങ്ങ് ഇപ്പോൾ കാണുന്നത്, അത് കണ്ടെയ്നർ റോഡാണ് ആ ദൂരത്തായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ വളരെ അടുത്തായിട്ടാണ് ഇതെല്ലാം ഉള്ളത് എന്നുള്ളൊരു കാര്യം കൂടെ എടുത്തു പറയട്ടെ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു ഡീൽ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ എടുക്കുക, അവരെ വിളിക്കുക, അല്ലെങ്കിൽ അവരെ വാട്സപ്പ് മെസ്സേജ് അയക്കാനുള്ള ലിങ്ക് കൊടുത്തിരിക്കുന്നു, അതിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ നേരെ അവരെ വിളിക്കുക, അവരോട് സംസാരിക്കുക, എന്നിട്ട് നേരിട്ട് വന്നേ ഫ്ലാറ്റ് കാണുക, ഈ ഒരു ഫ്ലാറ്റിൻ്റെ ഡീറ്റെയിൽസ് കാണുക, അവരോട് സംസാരിക്കുക, പണികൾ കാണുക, ഫർണിച്ചേഴ്സ് കാണുക, ഇതിൻ്റെയൊക്കെ വാറണ്ടീസും മറ്റു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. കാരണം അവർ ഉപയോഗിച്ചേക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വാറണ്ടീസും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക, നല്ലൊരു ഡീലിലേക്ക് എത്തുക. തീർച്ചയായിട്ടും ബാർഗെയിൻ ചെയ്യണം കേട്ടോ. ബാർഗെയിൻ ചെയ്യേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്, നിങ്ങളാണ് ബാർഗെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ നന്നായിട്ട് ബാർഗെയിൻ ചെയ്തോളൂ, നന്നായിട്ട് നല്ലൊരു ഡീൽ ഉറപ്പാക്കാം. നിങ്ങളുടെ പക്കലും നല്ലൊരു ഡീൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ കോൺടാക്ട് ചെയ്യാം. 360sawdeal@gmail.com എന്ന മെയിൽ ഐഡിയിലേക്ക് ഒരു മെയിൽ അയക്കാം. അതുപോലെ ചാനലിൻ്റെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നു, ആ നമ്പറിലേക്ക് വിളിക്കുകയും ചെയ്യാം. അപ്പോൾ അടുത്തൊരു അടിപൊളി ഡീലുമായിട്ട്, അത് ഫ്ലാറ്റിൻ്റെ ആകാം, വീടിൻ്റെ ആകാം, വാഹനത്തിൻ്റെ ആകാം, എന്തിൻ്റെ ആകാം, അടിപൊളി ഡീലുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.